അനീഷേ താഴോട്ട് നോക്കിയോ, കല്ല് കമ്പ് വീഴുന്നുണ്ട്, സൂക്ഷിച്ച്. കാറിൽ കൊണ്ടുവന്നു. ഓ കൊണ്ടു സനലിന്റെ ഭാഗത്ത് കുറച്ചുകൂടെ ഇറങ്ങട്ട് നോക്കിയോ. അനീഷ നോക്കിയില്ലേ, നോക്കിയില്ലേ? അനീഷ തലയും മുഖവും നോക്കിയോ. ആട്ടല്ലേ ആട്ടല്ലേ വരട്ടെ, അങ്ങനെ പതിയെ വരട്ടെ, പതിയെ വരട്ടെ, പതിയെ വരട്ടെ, പതിയെ വരട്ടെ. ആ നിക്കുന്ന പതിയെ വരട്ടെ, ആ പതിയെ വരട്ടെ, വരട്ടെ വരട്ടെ വരട്ടെ, പതിയെ വരട്ടെ, പതിയെ വരട്ടെ, ഒരുമിച്ച് ഒരുമിച്ച് പൊങ്ങട്ട്. രക്ഷപ്പെട്ട ഇത്ര രണ്ടാം ജന്മം ആണല്ലോ, ഒന്നുകിൽ അത് കറക്റ്റ് അതിന്റെ ഇടയിൽ ചെന്നിരുന്നാണ് പറഞ്ഞ. ദൈവമേ കിണറ്റിലകപ്പെട്ട രണ്ട് യുവാക്കൾക്കാണ് ഫയർഫോഴ്സ് പുനർജന്മം നൽകിയിരിക്കുന്നത്. കടക്കൽ വട്ടപ്പച്ച സ്വദേശികളായിട്ടുള്ള വിഷ്ണുവിനും സുമേഷിനുമാണ് ആശ്രയമായി കടക്കൽ ഫയർഫോഴ്സ് എത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ വട്ടപ്പച്ചയിലുള്ള പഞ്ചായത്ത് കിണറിൻ്റെ മുകളിൽ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്ന വിഷ്ണു കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. കിണറ്റിലേക്ക് വീണ വിഷ്ണുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയ സുമേഷും കിണറ്റിൽ അകപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിനെ അറിയിപ്പിച്ചതിനെ തുടർന്ന് സമയോചിതമായി എത്തി രണ്ടുപേരെയും 65 അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി. സമയോചിതമായി ഫയർഫോഴ്സ് എത്തിയതിനെ തുടർന്നാണ് ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായതെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വിഷ്ണുവും പറയുന്നു. വിഷ്ണുവിൻ്റെ ഇടത് കാലിന് പൊട്ടലേൽക്കുകയും സുമേഷിന് മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചാറയം, വട്ടപ്പാറ ചാറയം എന്ന് പറഞ്ഞ സ്ഥലത്ത് വിഷ്ണു 23 വയസ്സുള്ള ഒരാൾ കിണറ്റിലകപ്പെടുകയും ഇവിടെ മെസ്സേജ് വരികയും അതിനെ തുടർന്ന് ഇവിടുന്ന് സേന പോവുകയും അവിടെ എത്തിയപ്പോൾ ഈ വിഷ്ണുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയ സുമേഷ്, 30 വയസ്സുള്ള സുമേഷ് എന്ന് പറഞ്ഞ ആളും കിണറ്റിനകത്ത് കുടുങ്ങുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഇവിടുന്ന് സേനാംഗങ്ങൾ അവിടെ എത്തുകയും അനീഷ്, ഇവിടുത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷ് അതിസാഹസികമായി കിണറ്റിലിറങ്ങി രണ്ടുപേരെയും പുറത്തെത്തിച്ച് ആശുപത്രിയിലാക്കുകയും ചെയ്തു. അനീഷിന്റെ അവസരോചിതമായ പ്രവർത്തനം മൂലമാണ് രണ്ട് വിലപ്പെട്ട ജീവനുകൾ സംരക്ഷിക്കാനായത്. ഫോണ്ടിരുന്നിട്ട് ആ കാര്യം പറഞ്ഞു, കൈ ഉണ്ണിയപ്പോ തൊടിയേക്ക് വിട്ട് വെളി അകത്ത് കൈ വെക്കുകയാണ് വീണു. ഞാൻ വീണാണ്ടോണ്ട് തന്നെ സുമേഷനെ കൂടെ ചാടി ഇറങ്ങി, പിന്നെ തൊടിക്ക് നല്ല പൊക്കായോണ്ട് രണ്ടുപേരും കയറാൻ പറ്റിയില്ല. അങ്ങനെ അപ്പം ഫയർഫോഴ്സിനെ വിളിച്ച് അവര് വന്നു. അനീഷേ താഴോട്ട് നോക്കിയോ, കല്ല് കമ്പ് വീഴുന്നുണ്ട്, സൂക്ഷിച്ച്. കാറിൽ കൊണ്ടുവന്നു. ന്യൂസ് ഡെസ്ക്, കേരളത്തിന് മാനൂസ്.